ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷ് ട്രോഫിയും കേരളവും എന്ന നമ്മുടെ സീരീസിലെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത്, സത്യത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മളുടെ മലയാളികളായ എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും ഹൃദയം കീഴടക്കിയിരുന്ന ഒരു മഹാനായ ഒരു ഫുട്ബോളറുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് വിക്ടർ മഞ്ജില. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഫുട്ബോളിൻ്റെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളും ഓർമ്മകളും എല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. ഹായ് സർ, സന്തോഷ് ട്രോഫിയും കേരളവും എന്ന ഈ പ്രോഗ്രാം സ്പർശനമാർട്സിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സന്തോഷ് ട്രോഫിയും കേരളവും എന്ന് ഞാൻ പറയുമ്പം സാറിൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ചിട്ട് ആദ്യം വരുന്ന ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ആദ്യം കളിച്ച സന്തോഷ് ട്രോഫി തന്നെയാണ്. 1971 ഞാൻ സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് കളിക്കുന്നത്, മദ്രാസ് വെച്ച് നടക്കുന്ന സന്തോഷ് ട്രോഫി. അത് എൻ്റെ തുടക്കം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രണ്ട് സന്തോഷ് ട്രോഫികളുണ്ട്. ഒന്ന്, കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി 1971 കൊച്ചിയിൽ വെച്ച് നടന്ന ആ സന്തോഷ് ട്രോഫിൻ്റെ സന്തോഷ് ട്രോഫി. അതുപോലെ തന്നെ ഒരു കളിക്കാരൻ ഏറ്റവും വലിയ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അഭിമാന മുഹൂർത്തമാണ് ആ സംസ്ഥാനത്തിന് സന്തോഷ് ട്രോഫി നയിക്കാനുള്ളത്. അതിനുള്ള അവസരം എനിക്ക് കിട്ടിയത് കോഴിക്കോട് വെച്ച് 1975 കോഴിക്കോട് വെച്ച് നടന്ന സന്തോഷ് ട്രോഫിയാണ്. അപ്പോൾ സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് സംഗതികളാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയിരുന്നത്. പിന്നെ സന്തോഷ് ട്രോഫിയിൽ ഇതൊരു എൻ്റെ എന്താ പറയുക, ഒരു സ്വകാര്യ സങ്കടമാണ്. ഈ 73 സന്തോഷ് ട്രോഫിയിൽ ഞാൻ ആദ്യത്തെ കേരളം വെച്ച് നടക്കുന്ന ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദ്യത്തെ 11 പേരുടെ കളിക്കാൻ ഞാനായിരുന്നു ഗോൾകീപ്പറായിരുന്നു. പക്ഷേ ആദ്യത്തെ കളി ഫ്ലഡ് ലൈറ്റിലെ മത്സരം നമ്മൾ കളിച്ചു തന്നെ ത്രിപുര ഡൽഹി ആയിട്ട് കളിച്ചത്. ആ ഡൽഹി ആയിട്ട് കളിക്കുക ഏകദേശം ഒരു 10-14 മിനിറ്റ് കളിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഒരു ബോളിന് വേണ്ടി ഡൈവ് ചെയ്ത് എൻ്റെ ഡൈവിങ്ങിലൊരു അപകടമായിരിക്കണം, അതിൽ എനിക്ക് പരിക്ക് പറ്റി ഞാൻ പുറത്തു പോയി. പിന്നെ ആ ടൂർണമെൻറ്റ് കഴിയുന്നോളം ഞാനതിൻ്റെ അപ്പോൾ ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ ടീമിലുണ്ടായിരുന്നെങ്കിലും എനിക്ക് അതിൻ്റെ ആദ്യം മുഴുവനായിട്ടുള്ളത് ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഞാൻ പരിക്ക് പറ്റി പോയി. അതിനുശേഷം എൻ്റെ കൂടെ കളിച്ചിരുന്ന സേതുമാധവൻ പരിക്ക് പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോൾ കീപ്പർ മറ്റേ KICBയിലുണ്ടായിരുന്ന രവി എന്ന് പറയുന്ന രവീന്ദ്രൻ നായർ പുള്ളിക്കാരനുണ്ട്. പിന്നെ അവസാനം വരെ സന്തോഷ് ട്രോഫി ഫൈനലിൽ കപ്പടിക്കുന്നവരെ ബാക്കിയുള്ള മത്സരങ്ങൾ കളിച്ചതിൻ്റെ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ആ ടീമിൽ ഉള്ള മെമ്പറായിരുന്നുള്ള കാര്യത്തിലും അത് സന്തോഷ് ട്രോഫി ജയിച്ചു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇതൊരു സ്വകാര്യ ദുഃഖമാണ്, കാരണം അതിലെ മുഴുവൻ പങ്കാളിത്തം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ടാണ് പഠിച്ചത്. ആ കാലത്തെ ഒരു ഫുട്ബോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ഇത് രസകരമായ കാര്യം, സാധാരണ ഇപ്പം എല്ലാവരും പറയുന്നതാണ് ഞാൻ ക്യാച്ച് ദം യങ് ഗ്രാസ് റൂട്ട് ലെവൽ കോച്ചിങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് അതല്ല എൻ്റെ കാര്യത്തിൽ. കാരണം ഞാൻ 7th class വരെ പഠിച്ച തോപ്പ് സ്കൂളിലും തോപ്പ് സ്കൂളിലേക്ക് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഈ തോപ്പ് സ്റ്റേഡിയത്തിൽ കൂടെ ഞാൻ കടന്നു പോകാറ്. അപ്പോൾ അന്ന് അവിടെ നടക്കുന്ന വലിയ ടീം എന്ന് പറയുന്നത് കേരള വെറ്ററിനറി കോളേജ് ടീമാണ്. അവർ കളിക്കുന്ന സമയത്ത് അതിലെ ടീമിലെ കളിക്കാരും അതിലെ ഗോൾ കീപ്പിങ് കണ്ടിട്ട് ഞാൻ ആളെ ആകർഷിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ അന്നൊക്കെ ഉയരം കുറഞ്ഞ ആളാണ്. അപ്പോൾ ഞാനൊരിക്കലും കളിക്കാൻ പറ്റുന്ന ഒരു ഉള്ള ഒരാളെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു സ്കൂളിൽ കളിക്കുമ്പോൾ. ഇപ്പം നമ്മൾ ചെറിയ സ്കൂളിൽ കണ്ടു പി ടി ഞൊണ്ടി പ്രാന്തി കളിക്കുക അല്ലെങ്കിൽ ക്ലീമാസ് കളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഷട്ടർ റണ്ണൊക്കെ അതിലൊക്കെ ഞാൻ മിടുക്ക് കളിച്ചിരുന്നു. പക്ഷേ ഫുട്ബോൾ കളി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ 7th class കഴിഞ്ഞ് പിന്നെ 8, 9, 10 ഞാൻ സെൻ്റ് തോമസിൽ പഠിച്ചു. അവിടെയും ഞാൻ കളിച്ചിട്ടില്ല. പ്രീഡിഗ്രിക്ക് ഞാൻ കുറച്ച് സെൻ്റ് തോമസ് കോളേജ് ചേർന്നു. അവിടെ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ ചേർന്നത്. അത് അറിയാണ്ടെടുത്ത് പോയതാണ്, എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അത് ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടാതെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് കിട്ടണം ആഗ്രഹിച്ച് അങ്ങനെ എടുത്ത് പോയതാണ്. സയൻസ് ഗ്രൂപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നുണ്ടെങ്കിൽ ഞാൻ പ്രീഡിഗ്രി എനിക്ക് മുഴുവനൊക്കെ സാധാരണ 2 വർഷം പ്രീഡിഗ്രി എനിക്ക് കിട്ടുന്ന 4 വർഷം എടുത്തു. അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞെങ്കിൽ എൻ്റെ ഫുട്ബോളിൻ്റെ ശരിക്കും ഏറ്റവും നല്ല രൂപപ്പെടൽ നടക്കുന്നത് ആ സമയത്താണ്. കാരണം ഞാൻ പ്രീഡിഗ്രി 2nd year പഠിക്കുമ്പോൾ ഞാൻ ഫുട്ബോൾ തുടങ്ങാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാൽ അതിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന നിലയിൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ അല്ലെങ്കിൽ ക്യാച്ച് ദം യങ് എന്നുള്ളതിൽ ഞാൻ എന്നെ കുറ്റം പറയല്ല. എന്നെ സംബന്ധിച്ചിട്ട് അതല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രീഡിഗ്രിക്ക് 2nd year പഠിക്കുമ്പോൾ ഞാൻ ഫുട്ബോൾ കളി തുടങ്ങാൻ പോയാണ്. സാറ് 76 ഉം 77 ഉം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ചിലതൊക്കെ വായിച്ചതൊക്കെയാണ്. നമ്മുടെ നാഷണൽ ടീമിനെ പ്രതികരിച്ച് പ്രസിഡൻസ് കപ്പ് അല്ലേ, പ്രസിഡൻസ് കപ്പിൽ മലേഷ്യയിലും ബാങ്കോക്കിലും അല്ല, 2 6th പ്രസിഡൻസ് കപ്പും 7th പ്രസിഡൻസ് കപ്പും 1976 6th പ്രസിഡൻസ് കപ്പ്, 77 7th പ്രസിഡൻസ് കപ്പ്, ഈ രണ്ടും നടക്കുന്നത് സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയ അവരുടെ പ്രസിഡൻസ് കപ്പാണ് അത്, സൗത്ത് കൊറിയ. ബാങ്കോക്കിൽ കളിച്ചിട്ടുണ്ട്, അത് 10th കിങ്സ് കപ്പാണ്. ഇത് 2 വർഷം 76 77 2 വർഷം ഞാൻ എൻ്റെ ടീമിലുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഐ മീൻ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ടീം. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നമ്മൾ ഏകദേശം കേരളത്തിനെ പ്രതിനിധീകരിച്ചിട്ട് 5 മലയാളികളും
അത് പ്ലസ് ഒരു മലയാളി കൂടി, അതായത് എ യു സിയിൽ കളിച്ചിരുന്ന അൽഫോൺസ് പറഞ്ഞ കണ്ണൂക്കാരൻ പുള്ളി. അങ്ങനെ ഞങ്ങൾ ആറ് മലയാളീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്നുണ്ടെങ്കിൽ അന്ന് അത്രയും പാർട്ടിസിപ്പേഷൻ വരാൻ കാരണം എന്നുണ്ടെങ്കിൽ അന്ന് ഏറ്റവും ശക്തമായ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. അതിലത്തെ കളിക്കാരെന്ന അസോസിയേഷനുള്ള എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അതിൽ അവർ കളിക്കാരെ അയക്കാതിരിക്കുകയും, അപ്പോൾ അവരില്ലാത്ത ടീമാണ് അന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൂടുതൽ കളിക്കാർക്ക് അവസരമുണ്ട്. കേരളം, ഗോവ, പഞ്ചാബ്, കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള കുറേ സ്റ്റേറ്റുകൾ കളിക്കാരായിട്ടാണ് അന്ന് പോയത്. പക്ഷെ നല്ല നമ്മൾ കളിച്ചു ടീം, ടീം അത്ര നല്ല നമ്മൾ നമുക്കറിയാലോ ഇന്നും നമ്മുടെ നിലവാരം അറിയാം. അപ്പോൾ അന്ന് വെച്ചുമ്പോൾ നമ്മൾ കളിച്ചു നമുക്ക് അവശപ്പെടാൻ പറ്റും. പക്ഷേ അതൊരു മികച്ച പ്രകടനമാണെന്നൊന്നും പറയാൻ നമുക്കില്ല. കാരണം നമ്മൾ എല്ലാ മത്സരവും നമ്മൾ തോറ്റണം നമ്മുടെ ഗ്രൂപ്പിൽ. അന്ന് എനിക്ക് തോന്നുന്നു നമുക്കെതിരെ 12 ഗോൾ അടിച്ചു, നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും. അല്ല അതില്ല, അല്ല അങ്ങനെ 12 ഗോൾ ഒന്നുമില്ല. അല്ല മൊത്തം ടൂർണമെന്റിന്റെ കാര്യമാണ് നമ്മൾ ഗോൾ അടിച്ചു. ഗോൾ അടിച്ചു ആദ്യം നമ്മൾ അടിച്ചത് എനിക്ക് സിംഗപ്പൂരായിട്ട് നമ്മൾ ഒരു ഗോളാണ് അടിച്ചത്. അതെ, അവരെ അന്ന് എനിക്ക് നമ്മൾ ഞാൻ പറയാം ആദ്യത്തെ കളി നമ്മൾ കളിക്കുന്നത് സൗത്ത് കൊറിയൻ ടീമായിരുന്നു. അവിടെ അവർ നാഷണൽ ടീം, നല്ല ടീമാണ്, ക്വാളിഫൈ ചെയ്തു, വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തു. അവരുടെ നമ്മൾ കളിക്കുന്നത് നമ്മൾ 4 ഗോൾ നമ്മൾ തോൽക്കുന്നു. നമ്മള് 4 ഗോൾ തോൽക്കുന്ന സമയത്ത് അവര് നമ്മുടെ പോസ്റ്റിലേക്ക് അടിച്ച് 40 പ്രാവശ്യം. അല്ലാതെ എനിക്ക് കളിക്കുമ്പോൾ അറിയില്ല, പക്ഷെ ഫുൾ ടൈമും ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. കാരണം ഏത് സമയത്തും പോസ്റ്റ് അടി വരില്ല. പക്ഷെ കളി കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് നമുക്കറിയുന്നത് ഇങ്ങനെ പിറ്റേന്ന് കൃത്യം എണ്ണം കിട്ടുന്നത്. പിറ്റേ ദിവസം പത്രത്തിൽ മറ്റേ റോയിട്ടർ തന്നെ അറിയല്ലോ, റോയിട്ടർ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കൊറിയൻസ് ഇന്ത്യൻ പോസ്റ്റിലേക്ക് 40 അടിച്ചു പറയുമ്പോൾ ഞാൻ അത്രയധികം പന്തുകൾ തടുത്തു നിന്നത് മനസ്സിലാവുന്നത്. അതെന്നെ സംബന്ധിച്ചൊരു കാരണം അന്നൊക്കെ വലിയ ക്യാപ്ഷനൊക്കെ ആയിട്ട് പത്രങ്ങളിൽ വന്നായിരുന്നു. അതൊരു നല്ല മനസ്സിലായി എന്നെ സംബന്ധിച്ചിട്ട് വളരെ. കാരണം ഗോൾ കീപ്പർ ശരിക്കും പറഞ്ഞെങ്കിൽ 90 മിനിറ്റിൽ 40 അടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒന്ന് എട്ട് മിനിറ്റ് ഇടയ്ക്ക് ഒരടി വന്നിട്ട് പോസ്റ്റിൽ നമുക്ക് അവരുടെ ഹാഫ് ബാക്കിലേക്ക് തന്നെ പോകാം. ആ ഹാഫ് ആ ഭാഗത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് അതുകൊണ്ടാണ് അത്രയും പ്രഷർ വന്നത്. നിവൃത്തിയില്ല, അവര് ഒന്നാമത് ഹോസ്റ്റാണ്, പിന്നെ സൗത്ത് കൊറിയ സ്റ്റാൻഡേർഡ് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇതായിരുന്നു. പിന്നെ അതിന്റെ അടുത്ത വർഷം കളിക്കുന്നതാണ് ഞാൻ സെവൻത് പ്ലസ്റ്റ് കപ്പിൽ, അവിടെ അതും ഞങ്ങൾ കളിച്ചു. ഇതിലും പ്രത്യേകം ഞങ്ങൾ ആദ്യത്തെ മത്സരം കളിച്ചു, ഞങ്ങൾ കൊറിയയായിട്ട് തോറ്റു. രണ്ടാമത്തെ മത്സരം ഞങ്ങൾ സിംഗപ്പൂരായിട്ട് തോറ്റു ഗോളിന്. പിന്നത്തെ മത്സരം നടക്കുന്നത് സൗത്ത് കൊറിയയിൽ, ഐ മീൻ ബ്രസീലിനുള്ള ടീമായിട്ടാണ്, സാവോ പോളോ യൂണിവേഴ്സിറ്റി ടീമായിട്ടാണ്. അതിലിതുപോലെ തന്നെ എനിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. എനിക്ക് അന്ന് അത് കഴിഞ്ഞ പത്രത്തിൽ വന്ന ക്യാപ്ഷൻ അങ്ങനെയായിരുന്നു, അതായത് മഞ്ഞില ഈസി ഫോർ ബ്രസീൽ, മഞ്ഞില ബ്രില്ലിയൻറ്റ്, അതാണ് ബ്രസീലായിട്ട് കളിക്കുന്ന ക്യാപ്ഷൻ. മറ്റത് പറഞ്ഞാൽ മഞ്ഞില സേവ്സ് ഇന്ത്യ ഫ്രം ഹ്യൂമിലിയേഷൻ, അങ്ങനെയാണ് ആ പത്ര റിപ്പോർട്ട് അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ട് കളി ഇന്റർനാഷണൽ മാച്ചസിൽ 2 കൊല്ലം എനിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എനിക്കെന്ത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു ഓർക്കുന്നതാണെങ്കിൽ ബ്രസീലായിട്ട് കളിക്കുന്ന സമയത്ത് അവരടിച്ചൊരു എല്ലാവരും ഗോളെന്ന് വിചാരിക്കുന്നൊരു ബോള് ഞാൻ തട്ടി രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരെന്നെ വന്നിട്ട് എന്നെ ഫോർവേഡ്സ് വന്നിട്ട് എന്നെ വന്ന് തലയിലെ കുത്തിവിട്ട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് പോകുന്നത് അതൊരു വലിയൊരു ഒരു അനുഭവമാണ് നമുക്ക്. അപ്പോൾ അത്രയും നല്ലൊരു പ്രകടനം നമുക്ക് അന്ന് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ആ കൊല്ലം ഞാൻ ഈ സിക്സ് ബ്രസീൽ കപ്പ് മാത്രം, അടുത്ത വർഷം ഞാൻ ടീമിലുണ്ടായിരുന്നു. പിന്നെ ആ കൊല്ലം തന്നെ ഞാൻ 10th കിങ്സ് കപ്പ് ബാങ്കോക്കിൽ നടത്തിപ്പോൾ സൂചിപ്പിച്ച് ബാങ്കോക്കിൽ പോയിരുന്നു. പക്ഷേ ഞാൻ ജൂനിയർ കളിക്കുന്ന സമയത്ത് ഞാൻ 71 ബാങ്കോക്കിൽ പോയിട്ടുണ്ട്. 14th ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ അന്ന് ജൂനിയർ ടീമിന്ന് അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിനായിട്ട് ഒരു സോക്കർ ടൂറ് പോയി സാമ്പിയിലേക്ക്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബംഗ്ലാദേശിൽ, പക്ഷേ ഞാൻ അതിന് ഞാൻ പോയില്ല. ഞങ്ങളൊക്കെ അപ്പോഴേക്കും മടുത്തു സത്യം പറഞ്ഞാൽ. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഹോം സിക്നെസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര്, ഞാൻ സി സി ജയിക്കപ്പോൾ കുറച്ച് പേരൊക്കെ അന്ന് ടീമിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഇൻ്റർനാഷണൽ ഇതിലുള്ള എൻ്റെ അപ്പിയറൻസും എൻ്റെ കളികളിലും എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു സാറിന് പ്രീമിയറിൽ ജോലി കിട്ടി. അവിടെ പ്രീമിയറിന് വേണ്ടിയാണ് സാർ പിന്നെ കളിച്ചു തുടങ്ങിയത്. അത് ഏത് വർഷമായിരുന്നു? അത് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ 2 കൊല്ലം പഠിക്കുന്ന 2 കൊല്ലം. പിന്നെ ഞാൻ കളിക്കണം എന്നുള്ള ആഗ്രഹമാണ് എന്നെ പ്രീതി ജയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കോളേജ് ടീമിൽ വരണം, യൂണിവേഴ്സിറ്റി കളിക്കണം. ആ നിലയ്ക്ക് പൊന്തി വരാനുള്ള ആ വഴികൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചാലും ഞാൻ ചേർന്നത് ബി കോമിനാണ്. കാരണം ബി കോം ആകുമ്പോൾ പ്രാക്ടിക്കലി ഇല്ല, നമുക്ക് കുറച്ചും കൂടി ഉഴപ്പാനുള്ള സമയം കിട്ടും, ക്ലാസ് അറ്റിലും കുറച്ച് വലിയ നഷ്ടങ്ങൾ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ബി കോം എടുത്തത്. ആ ബി കോം പഠിച്ച അതേ വർഷം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി ആദ്യം കളിക്കുന്നു ഫസ്റ്റ് ഇയർ. 2nd വർഷം കളിച്ചു, 3rd വർഷം നമ്മൾ ഇപ്പോൾ ചരിത്ര നേട്ടം, അതായത് 71 ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഖിലേന്ത്യ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് യൂണിവേഴ്സിറ്റി വെച്ചിട്ടാണ്. അതിൻ്റെ 50 വർഷം ആഘോഷിച്ച് കഴിഞ്ഞ ഒക്ടോബർ 19 എൻ്റെ 50 വർഷം ഞങ്ങൾ കഴിച്ചിട്ട് 50 വർഷം ജയിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ 72 എൻ്റെ ബി കോം കോഴ്സ് കഴിയുന്നു. അപ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു പ്രീമിയർ ടയേഴ്സ് ഒരു പുതിയ ടീം ഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് ചേരാൻ വന്നിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതും എക്സാം കഴിഞ്ഞതും നേരെ പോയി ഞാൻ പ്രീമിയർ ടയേഴ്സ് ജോയിൻ ചെയ്തു.
അപ്പം ഇമ്മീഡിയറ്റ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ പോയി ജോയിൻ ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഞാൻ അതിന് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റി ഈ പ്രീമിയറ്റൈസിൽ ജോയിൻ ചെയ്യണക്ക് മുമ്പ് തന്നെ ഞാൻ മൂന്ന് പ്രാവശ്യം യൂണിവേഴ്സിറ്റി കളിച്ചു. ഒരു പ്രാവശ്യം ജൂനിയർ ഇന്ത്യ കളിച്ചു, ഒരു പ്രാവശ്യം സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ അതൊക്കെ എൻ്റെ ഈ ബികോം കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ വളർച്ച, എൻ്റെ ചെറിയൊരു ചെറിയ കാലഘട്ടത്തിലുണ്ട് വലിയ വളർച്ച എനിക്ക് ഉണ്ടായിട്ടുള്ള സമയത്താണ്. അപ്പോൾ എൻ്റെ അത് കഴിഞ്ഞ് ഞാൻ പ്രീമിയറ്റൈസിൽ ജോയിൻ പ്രീമിയറ്റൈസിൽ ഞാൻ കളിച്ചിട്ടുള്ളൂ. അത് ഏകദേശം 72 മുതൽ 82 വരെ ഞാൻ പ്രീമിയറ്റൈസിൻ്റെയായിരുന്നു. ഏകദേശം ഒരു എനിക്ക് വേണമെങ്കിൽ 72 79 ആണ് എൻ്റെ ലാസ്റ്റ് സന്തോഷ് ട്രോഫി, കോയമ്പത്തൂർ സന്തോഷ് ട്രോഫി. അതിൽ അതുവരെ ഞാൻ കളിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ക്ലാസ് ഫുട്ബോളിൽ നിന്നുള്ള മാറി, പിന്നെ ഞാൻ അങ്ങനെ പതുക്കെ ഞാൻ NIS എടുത്തു, NIS കോച്ചാവുള്ള ട്രെയിനിങ് എടുത്തു. അങ്ങനെ 82 വന്നു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ നോട്ടിഫിക്കേഷൻ വന്ന് അവിടെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കോച്ചായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ കളിക്കുന്ന കാലം മുഴുവൻ പ്രീമിയറ്റൈസറും ഇത് നടത്തി നിന്ന് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഓഫറുകൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് കൽക്കട്ട ടീംസിൽ നിന്നും അതുപോലെ അങ്ങനെ ഒരുപാട് ഓഫറുകളൊക്കെ ഇവിടെ വീട്ടിൽ വന്ന് ആൾ കാത്തുന്ന സമയമുണ്ടായിരുന്നു. കാരണം അന്നത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആ യൂണിക് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരിക്കലും അങ്ങനെ പോകാൻ തോന്നിയിട്ടില്ല. അത് ഒരു കാരണം ഞാൻ പ്രീമിയറ്റൈസിൻ്റെ ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഒരു ഇതാണ്, അത് പ്രത്യേകത കൊണ്ടായിരിക്കണം. അത് ഞാൻ പോയിട്ടില്ല. പണം ഒരു മുഖ്യ പ്രശ്നം, പണം എല്ലാവർക്കും ആവശ്യമാണ്. എനിക്ക് അത്രമാത്രം പണമുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ പണം എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൽക്കട്ട ക്ലബ്ബിൽ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പൈസയുള്ളൂ അന്ന് കാലത്തൊക്കെ. അപ്പോൾ അവർ എന്നെ കാണാൻ വേണ്ടി വന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ 76 കളിച്ചിട്ട് മറ്റേ സൗത്ത് കോടി കളിച്ചു പറഞ്ഞില്ലേ, കളിച്ച് മടങ്ങി വന്ന് ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾ വന്ന് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് September 30 ഡേറ്റിന് എൻ്റെ ഓർമ്മയുണ്ട്. ആ ഡേറ്റാണ് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫറുള്ള സമയം. അപ്പോൾ അവിടെ അന്ന് കൽക്കട്ടക്കാർ വന്ന് കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് അവിടെ ഹോട്ടലിൽ വന്നിരിക്കുന്നുണ്ട്. എന്നെ വന്ന് ചോദിച്ചു എന്നോട് അവിടെ കൽക്കട്ടയിൽ കളിക്കുന്നുള്ള എൻ്റെ ആവശ്യമോട് പറഞ്ഞു. പക്ഷേ ഞാൻ പോയില്ല. അവർ എത്ര പൈസ ഒന്നും തരാമോ അതിനകത്ത് അന്ന്. പക്ഷേ ഞാൻ എനിക്കത് അതായിരുന്നില്ല. എനിക്ക് ഒന്നാലും നാട് വിട ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ വീട് വിടാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടൻ അവിടെ പ്രീമിയറ്റൈസിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്, ജോയിൻമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനപ്പോൾ കൺഫർമേഷനൊക്കെ ആയിട്ടില്ല ജോലി കിട്ടാൻ പോയത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആയിരിക്കണം എനിക്ക്, ഞാൻ അതുകൊണ്ട് ഞാൻ പോയില്ല. മറ്റു ക്ലബ്ബിൽ നിന്ന് ടാറ്റാസും അതുപോലെ മോംബ്ലെ ഇത് മറ്റേ മഫ്തലാരി അങ്ങനത്തെ ഒരുപാട് ടീമുകൾ എന്നെ ആവശ്യപ്പെട്ടു ചോദിച്ചിരുന്നത്. പക്ഷേ ഞാൻ അത് നമ്മളെ ഇന്റർനാഷണൽ കളിച്ച കാലഘട്ടത്തിലും കേരളത്തിന് വേണ്ടി കളിച്ച കാലഘട്ടത്തിലും കൂടുതൽ കളിച്ചിട്ടുള്ള പ്രഗത്ഭരായ കളിക്കാർ ആരൊക്കെയായിരുന്നു? അതിനിപ്പോൾ ബംഗാളികളായാലും അല്ല, അതിപ്പോൾ ബംഗാളികളായിട്ടുള്ളത് എനിക്ക് കമ്പനി തന്നെ. ഞാൻ എൻ്റെ ടീമിൽ കളിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ മാസം അർജുന ഇത് കിട്ടിയ പത്മഭൂഷൺ പത്മശ്രീ കിട്ടിയ ബ്രഹ്മാനന്ദൻ, ഞങ്ങൾ ഒരുമിച്ച് 77 ഞങ്ങൾ രണ്ട് ഗോൾകീപ്പേഴ്സ്, ഞാനും ബ്രഹ്മാനന്ദനും. പിന്നെ അതുപോലെ തന്നെ അർജുന അവാർഡ് കിട്ടിയിട്ടുള്ള നമുക്കറിയാം ഇപ്പോഴത്തെ MP തൃണമൂൽ കോൺഗ്രസിന്റെ MP പ്രസു, നമ്മുടെ PK ബാനർജിയുടെ അനിയൻ പ്രസൂൺ ബാനർജി അയാളെ. പിന്നെ ഉലകനാഥൻ, ബർണാട്, ഷബീർ അലി, ദിലീപ് ആലിത്ത്, പിന്നെ ഹർജീന്ദർ സിംഗ്, സുഖീന്ദർ സിംഗ്, ഗുരുദേവ് സിംഗ്, ചൗധരി പ്രദീപ് ചൗധരി, പിന്നെ കർണാടകയിൽ നിന്ന് രണ്ട് ഹാഫ് ബാക്ക് ഉണ്ടായിരുന്നു, ഒരു എസ് കുമാർ ഉണ്ടായിരുന്നു, ഒരു ദേവരാജ് ഉണ്ടായിരുന്നു, രണ്ടാളും മരിച്ചുപോയി. അങ്ങനെ കുറേ കളിക്കാർ CCJ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു CCJ വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ കളിക്കുന്ന അന്ന് കൽക്കട്ട ടീം എന്ന് പറഞ്ഞാൽ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇത് അത് ഏറ്റവും നല്ല ടീമാണ്. ഇപ്പോൾ ഈ അടുത്ത ടീം അല്ല, നമ്മളിപ്പോൾ നമ്മുടെ സന്തോഷ് ട്രോഫി സ്റ്റാർട്ട് ആകുന്നത് 41 1941 സ്റ്റാർട്ട് ആകുന്നത്. ഈ 19 വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 32 പ്രാവശ്യം ബംഗാൾ. അതിന് അതിശയോക്തി ഇല്ല, കാരണം അറിയാം. കാരണം അവരെന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്ലബ്ബുകളെ, ക്ലബ് ഏറ്റവും നല്ല കളിക്കാരെ ക്ലബ്ബുകൾ എടുക്കുന്നു. ആ ക്ലബിൽ നിന്ന് എടുക്കുന്ന ടീമാകുമ്പോൾ നാച്ചുറലി അവർ ഈ റെക്കോർഡ് കിട്ടിയ പോരാ എന്നും അയാൾ പ്രകാരമാണ്. അതുകൊണ്ട് ഇപ്പം അത് പറയുമ്പോൾ അവർക്ക് എണ്ണത്തിൽ പറയാമെങ്കിലും, പക്ഷെ ആ ഈ നേട്ടം ഇതുകൊണ്ടാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒക്കെ അമേച്ചേഴ്സ് പോലത്തെ കളിക്കാരെ എടുത്തിട്ട് നമ്മളെടുത്തിട്ട് അതിൻ്റെ ടീമിൽ സൂചിപ്പിക്കുന്നത് നമ്മളുണ്ടാക്കുക അവിടെ അതല്ല. നമുക്ക് നമുക്കൊരു ബേസിക് ഒരു ട്രെയിനിങ്ങോ സപ്പോർട്ടോ ഇല്ലെന്നുള്ളതാണ്. നമുക്ക് അത് പൊതുവായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അതിൽ കിടക്കണ്ട. ഇപ്പൊ ഇതിൽ ഇതിനതിന്റെ കാരണം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് കൽക്കട്ട അതുകൊണ്ടാണ് കൽക്കട്ട ഇത്ര കളിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സേവിയർ, നമുക്കറിയാം സേവിയർ പൈസ്, ഇവരെ KP വില്യംസ്, ജാഫർ, സേതുമാധവൻ, അതിനൊരു അതിശയം. ഞാനും സേതുമാധവൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗോൾ കീപ്പേഴ്സ് പ്രീമിയറ്റൈസിൽ കളിച്ചിരുന്നു. ഈ ഞങ്ങൾ രണ്ട് പേരും കുറെ കാലം ഞങ്ങൾ ഈ കേരളത്തിൽ നിന്ന് കളിച്ചു. വേറൊരു ഗോൾകീപ്പറും അവസരം കിട്ടാത്ത രീതിയിൽ പിന്നീട് പലരും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടാളുടെ കാലത്തോളം ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഗോൾകീപ്പേഴ്സ് എനിക്കറിയാൻ പേര് പറയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഒരേ ക്ലബ്ബില്. അതൊരു റെക്കോർഡാണ്. അതായത് സേതുമാധവൻ ഇന്ത്യ കളിച്ചു, മരത്തേക്ക് കളിച്ചിട്ടുള്ളതാണ്, ഞാൻ ഇന്ത്യ കളിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ രണ്ട് ഗോൾകീപ്പേഴ്സ് ഒരു ക്ലാഷും ഇല്ലാണ്ട് 10 ഒരേ ക്ലബ്ബിൽ തുടരുന്നത് ചരിത്രമാണ്. ഒരു സ്ഥലത്തുണ്ടാവില്ല, നോക്കിയോളൂ. അപ്പോൾ എന്നോട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ
അന്നത്തെ ഇന്ത്യൻ ടീമിന്റെ കോച്ച് ജി എം എച്ച് ഭാഷ എന്ന് പറഞ്ഞാൽ അത് പറയും അറിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്യാമ്പിൽ തന്നെ പറഞ്ഞു റെക്കോർഡ് നിങ്ങൾ രണ്ട് ഗോൾ കീപ്പേഴ്സ് ഒരു ഉഷിലുണ്ട്, കാരണം ആർക്ക് ഈഗോ ഇല്ല, ഞങ്ങൾ തമ്മിൽ തീരുമാനിക്കുക ചെയ്യാം. അതായത് ആ തൃശ്ശൂരാകുന്ന വിക്കറ്റ് കളിക്കും, കോഴിക്കോട് സേതു കളിക്കും, അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ഫേവറേറ്റ് സ്ഥലങ്ങളുണ്ട്, അവിടെ ഞങ്ങൾ കളിക്കും. അപ്പോൾ അത്രയും താരങ്ങൾ കളിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു സേതുമാധവൻ ഗോൾ കീപ്പർ. പിന്നെ അതുപോലെ പ്രീമർ ടൈസ് കളിക്കുന്ന സി ഡി ഫ്രാൻസിസ്, പിന്നെ ദിനകർ, പ്രേംനാഥ് ഫിലിപ്പ്, മറ്റേ പ്രസന്നൻ, മിത്രൻ, അങ്ങനൊരു വലിയൊരു താരനിര അവർ. ഞാൻ കാരണം ഞാൻ ഇത് പറയാൻ കാര്യം ഞാൻ ഈ ടീമിന് മാത്രമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ സന്തോഷം കളിക്കുമ്പോൾ മറ്റു കളിക്കാർ ഇപ്പോൾ നജുമുദ്ദീൻ വന്ന് നജുമുദ്ദീൻ ടൈറ്റാനിയത്തിൽ നജുമുദ്ദീൻ ഉണ്ട്, അതുപോലെ ഇപ്പോൾ ഗോൾ കീപ്പർ രവി. അപ്പോൾ അങ്ങനെ കുറേ കളിക്കാർ നമുക്ക് മനസ്സിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇതിൽ. പക്ഷേ ഇതിൽ കേരളത്തിലാകെ അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ വിജയം അയ്യൻ വിജയം മാത്രമുള്ളൂ.